യെസ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിതാ പാലസിലേക്ക് പോകാൻ നോക്കിയാണ്, സിറ്റി പാലസിലേക്ക്. പക്ഷേ സീൻ എന്താണെന്ന് പറഞ്ഞാൽ അവിടെ കയറാൻ പറ്റുമെന്ന് അറിയില്ല. കയറിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്തി തരാം സിറ്റി പാലസിലേക്ക് പോകാന്നുള്ള കാര്യം. നമ്മുടെ സൈക്കിളാണ്, സൈക്കിളിൽ ലഗേജും കാര്യങ്ങളൊക്കെ കുറഞ്ഞപ്പോൾ നല്ല ഫാസ്റ്റ് സ്മൂത്തായിട്ട് പോകുന്നുണ്ട് കേട്ടോ, ഒരു രക്ഷയില്ല. പക്ഷേ നമുക്ക് ലഗേജില്ലാണ്ട് പോകാൻ പറ്റില്ല. ഇവിടുന്നൊക്കെ ഇങ്ങനെ എന്തോ ഭാഗത്തിന് കിട്ടിപ്പോയതാ കേട്ടോ. ഞങ്ങളിതാ കേരള സമാജം ഓഫീസിൻ്റെ ഫ്രണ്ടിലാണുള്ളത്, ഉദയ്പൂർ. അപ്പോൾ ഇതുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്നും കൂടി ഇവിടെ നിൽക്കുന്നത്, ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പോകാൻ പോലും പറ്റില്ലായിരുന്നു. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കേരള ടു കാശ്മീർ 31-ാമത്തെ ദിവസം കേട്ടോ. നമ്മളിപ്പോൾ നിൽക്കുന്നത് സിറ്റി പാലസ്, അതായത് നമ്മൾ ഉദയ്പൂരിലെ സിറ്റി പാലസിലാണ് നിൽക്കുന്നത്. ഇവിടെ നല്ല അടിപൊളി ക്രൗഡൊക്കെ ഉണ്ട്. ഞങ്ങൾ വന്നപ്പോൾ ഒരാളും മനുഷ്യനും ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടുന്ന് ടിക്കറ്റ് കിട്ടി ഉള്ളിൽ കയറി. എന്താണെന്നറിയില്ല, ഞങ്ങൾക്ക് വീഡിയോ എന്തായാലും ഇതിനകത്തുണ്ടാവും. കുറച്ച് കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ജസ്റ്റ് കാണിക്കുന്ന ഉദയ്പൂർ പാലസ് എന്ന് പറഞ്ഞ നേരം അതായത് ജസ്റ്റ് മറ്റേ മ്യൂസിയം കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ എന്താ കാര്യങ്ങളൊന്നും അറിയില്ല, നിങ്ങൾക്ക് കണ്ട് തന്നെ മനസ്സിലാക്കണം. കുറേ ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സെറ്റായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അടിപൊളിയായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഗൈസ്, ഫൈനലി നമ്മൾ സിറ്റി പാലസിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോകാം കേട്ടോ. നമുക്ക് 300 രൂപ എന്ന് പറഞ്ഞത് 100 രൂപ കിട്ടി. എന്തോ വായ്പ കിട്ടിയ കേട്ടോ. മാനേജറോട് സംസാരിച്ച് ഞങ്ങൾ കേരളത്തിൽ നിന്ന് വരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ സമ്മതിച്ച്. അങ്ങനെ ഞങ്ങൾ കയറാൻ പോവാണ്. ഇതിൻ്റെ എൻട്രി ഗേറ്റാണ്. യെസ്, നോക്കേ. വാ, ഒരു വ്യൂ കണ്ടോ, അത് ഏത് പൊളിയെന്നറിയോ. ഇതാണ് എൻട്രീൻ്റെ എൻട്രിയാണിത്, എൻട്രി ഗേറ്റാണിത്. നമ്മൾ ഇതൊന്നും എടുത്തില്ല, കാരണം ക്യാമറക്ക് എക്സ്ട്രാ പൈസ വരുമെന്ന് വിചാരിച്ചിട്ടാണ് ആ വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാതിരുന്നത്. അതിൻ്റെ ഉള്ളിൽ കയറുന്ന കാര്യങ്ങളും കാര്യങ്ങളൊന്നും എടുക്കാതിരുന്നത് അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ നമുക്ക് മുന്നോട്ടേക്കുള്ള കാണിച്ചുതരാം. നമ്മളിപ്പോൾ സിറ്റി പാലസിലാണ് ഉള്ളത്. സിറ്റി പാലസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 1553 ഇത് പണി തുടങ്ങിയത്. അതായത് 400 വർഷക്കാലം എടുത്ത് ഇതിൻ്റെ പണി മൊത്തം തീരാൻ. ഇത് മഹാറാണ ഉദയ് സിംഗ് 2 എന്ന് പറഞ്ഞൊരു പുള്ളിയാണ് ഇതിൻ്റെ പണി തുടങ്ങിയിട്ടത്. എന്നിട്ട് പുള്ളിയായിരുന്നു ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. ഇത് രാജസ്ഥാനും മുഗൾ രാജവംശത്തിൻ്റെയും മുഗളിൻ്റെയും കൂടി മിക്സായിട്ടുള്ളൊരു സ്ട്രക്ചറാണ് ഇതിൻ്റെ മൊത്തം ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് ബേക്ക് കാണാൻ പറ്റും, ബിൽഡിംഗ് മൊത്തം അങ്ങ് വരെ നീണ്ടു കിടക്കുന്നുണ്ട്. 4-5 പാലസ് ആറ്റം ഇതിൻ്റെ ഇടക്കുണ്ട്. അത് കൂടിയിട്ടാണ് ഇത് ഫുള്ളായിട്ട് വന്നത്. അതാണ് സിറ്റി പാലസ്. ഇത് വലിയൊരു ആ സമയത്തെ വലിയൊരു കോംപ്ലക്സ് ആയിരുന്നു. ആ സമയത്തല്ല, ഇപ്പോഴും നമ്മളിപ്പം കാണാവരാണെങ്കിൽ ഇൻക്രെഡിബിൾ ഇന്ത്യൻ്റെ ഒരു ഭാഗമാണ് ഇത്. ഭയങ്കര രസമാട്ടോ. അതായത് വെയിൽ മാത്രമേ സീനുള്ളൂ, വേറെ സീനൊന്നുമില്ല. അങ്ങനത്തെ ഒരു സ്പോട്ടാണിത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കാഴ്ചകൾ ഉൾക്കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടുകൊണ്ട് പോകാം കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ, നല്ല വൈകിയുണ്ട്, ഇടവൈയുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന നോക്കിക്കെ അടിപൊളിയാട്ടോ. കല്ല് കൊത്തി കൊത്തി പണ്ട് മുതലുള്ള സാധനമാണെന്ന് തോന്നുന്നത്. പണ്ട് ആ കാലത്തുള്ള സാധനമാണെന്ന് തോന്നുന്നുണ്ട്. ചെറുതായിട്ട് മിണ്ട് കീറുക ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചരിത്രം എല്ലാവരോടും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതൊക്കെയാണുള്ള ചരിത്രം, എനിക്ക് കൂടുതലൊന്നും അറിയില്ല. ഞാനിത് തന്നെ വിക്കിപീഡിയയിൽ നോക്കിയിട്ട് എല്ലാവരും പറഞ്ഞതുകൊണ്ട് നോക്കി പഠിച്ചതാണ്, വേറൊന്നുമില്ല. നമുക്കിത് ഇങ്ങനെ കാണിക്കാം, പോവാം. ചരിത്രം പറയാനാണെങ്കിൽ എല്ലാത്തിനും പഠിച്ച് പഠിച്ചിതാക്കേണ്ടി വരും. ഞാൻ തന്നെ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ആ ചെറിയ സാധനം തന്നെ പഠിച്ചെടുത്തത്. ക്ലീനും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ പിന്നെയും പിന്നെയും പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് തോന്നുന്നുണ്ട്. കുറച്ചു കൂടി മൊഞ്ചായി മൊഞ്ചായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിനകത്ത് കാണാൻ എന്ത് രസാടാ, റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പൊട്ടിക്കത്തെ റേറ്റ് ആയിരിക്കും, നമ്മളൊക്കെ അത് കത്തി വെക്കും. ടിക്കറ്റ് പോക്കറ്റ് തന്നെ ഇല്ലേ. ആ യെസ്, ടോറൻ പോൾ എന്ന് പറഞ്ഞൊരു സ്ഥലമാണിത്. ഇതെന്താണെന്നറിയില്ല. അതിൻ്റെ ഉള്ളാണത്. സിറ്റി പാലസ് മ്യൂസിയം മെയിൻ എൻട്രൻസ്, മ്യൂസിയത്തിലേക്കുള്ള എൻട്രൻസ്. ഇത് മ്യൂസിയത്തിൽ കയറാം. മ്യൂസിയം ഓപ്പൺ. അപ്പോൾ നമുക്ക് മ്യൂസിയത്തിലോട്ട് പോവാം. ഇടപാടാ, മ്യൂസിയത്തിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഇവിടൊക്കെ കുറേ ഉണ്ട് കേട്ടോ. ഇതെന്നെ നമുക്കൊന്ന് നോക്കാം.
അതായത് ആദ്യം തന്നെ മഹാറാണ ഭഗവത് സിംഗ് എസ്റ്റാബ്ലിഷ് ദി മഹാറാണ ഓഫ് മേവാർ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ഇൻ 1969 ദേയിം ഡെവലപ്പ് മഹാറാണ ഭഗവത് സിംഗ് മഹാറാണ സിംഗ് ആ ഇതൊക്കെ വിട്ടേക്ക്. അപ്പോൾ നമുക്ക് മ്യൂസിയത്തിലേക്ക് കടക്കാം. നമ്മൾ മ്യൂസിയത്തിനുള്ളിൽ കാട്ടുള്ളത് ഫുള്ള് തിളങ്ങുന്ന സാധനം കേട്ടോ. നെക്സ്റ്റ് ക്യൂ നോക്കി. ഓ ഇത് പണ്ട് ഉണ്ടാക്കിയ സെയിം സാധനമാണോ അല്ലെങ്കിൽ എക്സ്ട്രാ പണിത കേട്ടോ. ഈ മ്യൂസിയം എന്ന് പറഞ്ഞിട്ട് എക്സ്ട്രാ പണിതാന്ന് തോന്നുന്നുണ്ട്. ഫുള്ളൊന്ന് കളറൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്കാണ് കയറിയിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ ഈ ഭാഗത്തേക്ക് കാണാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഫുള്ളൊന്ന് കാണിച്ചു തരാം, എന്നിട്ട് ഇതിനുള്ളിലേക്ക് വരാം. ബൈക്കിലോട്ടേക്ക് വിസിറ്റ് ചെയ്യാനാണ് പറയുന്നത്, ബൈക്കിലോട്ട് പോവാം. നമ്മളിതാണ് ഇതൊക്കെ അവരെ പടച്ചട്ടയും കാര്യങ്ങളൊക്കെയാണ് തോന്നുന്നത്. വാള് ഒരു ഇത് എക്സാമ്പിൾ പോലെയാണ് ഞങ്ങൾ ഓർജിനാണെന്ന് അറിയില്ല. അതുപോലെ അവരെ അമ്പും മീനും കാര്യങ്ങളൊക്കെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതാണ് അവർ പണ്ട് ഒരു ഫോട്ടോഗ്രാഫ് പോലെ അവർ വരച്ചെടുത്ത് തന്നോളൂ, പെയിൻറ്റിങ് തന്നോണ്ട് ഇങ്ങനെയായിരുന്നു പണ്ട് ഉണ്ടായിരുന്നത്. ഇതിൻ്റെ ഉള്ളിലോട്ടേക്ക് പോകുമ്പോൾ ഗാന്ധിൻ്റെ ക്ലാസ് ഇവിടെ ഉണ്ട്. ഇതാണ് ഗാന്ധിജിൻ്റെ ക്ലാസ്. ഗാന്ധിജി ഇപ്പോൾ ക്ലാസ്സാണിത്, കാണാൻ പറ്റുമെന്ന് പറയില്ല. ഇക്കാവുന്ന ക്ലാസ്. ഇത് അവരെ ഫോട്ടോഗ്രാഫാട്ടോ, ഫോട്ടോഗ്രാഫല്ല അവരെ ഡ്രോയിങ്, അവരെ ഡ്രോയിങ് ആണിത്. കാണാൻ പറ്റുന്നൊന്നും അറിയില്ല, ഇതേക്കൊന്ന് വെളിച്ചം വരുന്നില്ല. ഞാൻ സൈഡിനായിട്ടും കാണിച്ചു തരാം. ഇതാണ് അവരെ ഫോട്ടോഗ്രാഫ്, ഇത് ഡ്രോയിങ്. പണ്ട് യുദ്ധം ചെയ്തതിൻ്റെ ഒരു എക്സാമ്പിൾ പോലെ ഉണ്ടാക്കിയതാണ്. ഈ കാണുന്ന ലേക്കാണ് ഇവരെ ലേക്ക്, സൈഡ് കൂടെയൊക്കെ പോകുന്ന ലേക്ക്. വെക്കുന്നുണ്ടോ ഏതാ വിട്ട്? അവരങ്ങോട്ടേക്ക് സഞ്ചരിക്കുന്നു. ആ ഇനി ഇങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി കാണിക്കുന്നുണ്ട്. കുറച്ച് വലുതായിരിക്കണം എനിക്ക് കണ്ടെങ്കിൽ. അതുപോലെ ഏരിയ ചെയ്തു ഡിസ്പ്ലേ ഡിസ്പ്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് സ്മോളിലോട്ടേക്ക്. മൈൻഡ് യുവർ ഹെൽത്ത്, തല തട്ടണ്ട. മഹാറാണ കരൺസിംഗ്ജി 1620-1628 ബിൽഡർ ഓഫ് സൂര്യ ഗോകാട, ഗണേഷ് ഡെങ്കോളി, നഗു ഗോകാട. ഈ സ്ഥലമൊക്കെ ഉണ്ടാക്കിയത് ഈ പുള്ളിയാണോ? അതായത് ടോറൻ ഫ്ലോ എന്നാണ് ഈ സ്ഥലം നമ്മൾ ഉണ്ടാക്കിയത് പുള്ളി തന്നെ. ഇത് കണ്ടോ ഫുള്ള് ഇത് ഗ്രാനൈറ്റ് അല്ലേ ഇത്? ഗ്രാനൈറ്റിനെ ഫുഡ് പീസ്ഫുൾ സ്ഥലം കേട്ടോ ഇത്. ഒരു രക്ഷയില്ല അവിടെ. പീസ്ഫുൾ സ്ഥലം എന്ന് പറഞ്ഞാൽ പീസ്ഫുൾ സ്ഥലം. ആഹാ, പീസായിട്ടോടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റും. നല്ല മൂഡ്. ഓ ഇവിടുത്തെ ഉള്ളു കാണാൻ പറ്റും. അങ്ങ് വരെ കാണാൻ പറ്റും. നമ്മൾ ഇന്നലെ അങ്ങാ പോയത്, ആ ഭാഗത്ത് അങ്ങ് പോയത്. നമ്മൾ ഇന്നലെ ഇങ്ങോട്ടേക്ക് വന്നില്ലായിരുന്നു. നൈസ്, നല്ല രസമുണ്ട് കാണാൻ. ഇപ്പോഴും നമുക്ക് ബിൽഡിങ് കാണാൻ പറ്റുമായിരിക്കും. അങ്ങ് കാണാൻ പറ്റും. നമ്മളപ്പോൾ അടുത്ത എൻട്രിയിലേക്ക് പോവാണ്.
തല നോക്കണം ഭയങ്കര ഹെ അടുത്ത പെയിന്റിംഗ് ആണോ ഇത് വെരി നൈ വെള്ളപ്പൊക്കം വന്നപ്പോൾ പോയൊരു സംഭവം ഇത് റെസ്റ്റ് റൂം റെസ്റ്റ് അടിക്കേണ്ട സ്ഥലം നോക്കിക്കേ ഇവിടെ നമ്മൾ പല ഫോട്ടോസും കണ്ടിട്ടുണ്ടാവും ഒരു പെണ്ണവിടെ നിൽക്കുന്നത് എന്നിട്ട് ഫോട്ടോ പെണ്ണവിടെ നിൽക്കുന്നത് ഫോട്ടോ പക്ഷെ നമുക്ക് പെണ്ണില്ല നിൽപ്പിക്കാൻ അപ്പോൾ എന്ത് ചെയ്യും എന്നാലേ ലൈക്സ് കിട്ടുള്ളൂ അല്ലാതെ ലൈക്സ് ഒന്നും കിട്ടില്ല പെണ്ണില്ല നമ്മുടെ മൂഞ്ചി എല്ലാ സ്ഥലത്തും സി സി ടി വി ഉണ്ട് കേട്ടോ നമ്മളിനി എന്ത് ചെയ്യുന്നൊരു ഐഡിയ ഇല്ല ഇവിടെ മോട്ടറിലേക്ക് നമ്മളുടെ വെള്ളം ഇരുന്നുണ്ടോ അവരെ സെറ്റപ്പാക്കി വെച്ചിരിക്കുക കേട്ടോ ഇവിടെ നോക്കി ഓരോ ഇടവായി കൂടി നമുക്കിത് എങ്ങനെ ഒടിങ്ങിക്കണ്ണിട്ട് നോക്കാം അതുപോലെ ഇതാ ഇവിടെ ഡോറുണ്ട് ഡോറ് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മൾ എൻട്രിയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അവിടെ മൊത്തം ബിൽഡിങ് ഓ ഫുള്ള് ബിൽഡിങ് കേട്ടോ ഇത് ഇതിനകത്ത് കാണാൻ പറ്റുന്ന അത് ഇതിനാ ഫുള്ള് ബിൽഡിങ് അങ്ങോട്ട് ഇങ്ങ് വരെ അടിപൊളി വേറെ വൈകുണ്ടോ നോക്കാം അതുപോലെ ഇതാ എന്താട്ടോ പുള്ളി ഇരിക്കുന്നുണ്ടോ ഇവിടുന്ന് ലേക്ക് കാണാൻ പറ്റും അടി കൂടി കാറ്റ് വന്നു കേട്ടോ നല്ല രസമുണ്ട് അതുപോലെ ഈ സൈഡിൽ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാ നോക്കിക്കേ ഇവിടുന്ന് മൊത്തം വ്യൂ കാണാൻ പറ്റും നമുക്ക് ഈ പൊളിയാട്ടോ ഉദയപുരി മൊത്തം നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റില്ല അപ്പുറ സൈഡ് വേറെ ഉണ്ട് ഇത് നോക്കിക്കേ ഏത് രസമാണ് അടിപൊളി നമ്മൾ എൻട്രി ഗേറ്റാണ് താഴെ കാണുന്നത് നമ്മൾ ആ മ്യൂസിയം കറങ്ങി 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 കറങ്ങിതാ ഇവിടെ ഉണ്ടായി ഇനി നമ്മളൊരു ഗുഹയിലേക്ക് പോകുന്ന പോലെ ആയിരിക്കും പോവുക ഇവിടെ നല്ല മരങ്ങളൊക്കെ മുകളിൽ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇത് മുകൾ വശമാണ് നല്ല രസമുണ്ട് മുകളിൽ വശത്ത് മരങ്ങളൊക്കെ അതും നല്ല സൈസുള്ള സാധനം ഇനി ഇത് ഇങ്ങോട്ടേക്ക് കേട്ടോ നെക്സ്റ്റ് 12-ാമത്തേത് തലതാത്തണം പേരിനടിച്ചു വരാ ചെറിയ ഗ്യാപ്പ് നോക്കുന്ന സംഭവം ഫുൾ കളറായി അതായത് വെയിലടിച്ചിട്ടാട്ടോ ഈ സംഭവമൊക്കെ ഇങ്ങനെ ഉണ്ടാകുന്നത് ഞാൻ വേറെ ഒന്നുമില്ല ഫുള്ള് വെയിലടിച്ചിട്ടായതാണ് നൈസ് സ്ഥലം അതുപോലെ തന്നെ ഇതാ ഇവിടെ ഇതാണ് ഇത് പോർട്രേറ്റാണ് മഹാരാജ ഫത്തേ സിംഗ് സിംഗ്ജീൻ്റെ അതായത് 1884 മുതൽ 1930 വരെയാണ് പുള്ളി ഭരിച്ചിരുന്നത് അതുപോലെ ഇത് മഹാരാജ ഫത്താ സിംഗ് റിസീവിങ് പ്രിൻസ് ഭൂപൽ സിംഗ്ജി ഉദയ്പൂർ 1899 അതായത് പുള്ളീൻ്റെ അടുന്ന് ഇത് വാങ്ങുന്നുണ്ടോ ഇത് ആ കാലഘട്ടത്തിലൊക്കെ ഫോട്ടോഗ്രാഫറാണ് ഫോട്ടോഗ്രാഫ് അല്ല ഡ്രോയിങ്സ് ആണ് ഇവരെ വരച്ച് വെച്ച സാധനങ്ങളൊക്കെയാണ് ഇതേക്കുന്ന ആ ലൈറ്റ് അടിക്കുന്നതിനെ കൊണ്ട് മര്യാദയ്ക്ക് കാണുന്നുണ്ടോ അറിയില്ല അതുപോലെ ഇവിടെയുണ്ട് ഇതിൻ്റെ സ്ട്രക്ചറാട്ടോ ഏകദേശം ഒരു സ്ട്രക്ചറാണിത് ഇവിടെ നമ്മളെ കണ്ണാടിയൊക്കെ ഉണ്ട് നമ്മളിതിനകത്ത് കാണാൻ പറ്റും അതുപോലെ ഇവിടെയും ഡ്രോയിങ് ഉണ്ട് അതുപോലെ മഹാരാജ ജവാൻ സിംഗ്ജി വർക്ക്ഷിപ്പിംഗ് ലോർഡ് ദേവഗർ രാജ് സമാന്ത് വർക്ക്ഷിപ്പാണിത് ഫുൾ പച്ചപ്പൊക്കെ ആയിട്ട് മഹാരാജ സ്വരൂപ് സിംഗ്ജി ഷൂട്ടിംഗ് ടൈഗർ 1851 ടൈഗറിന് അമ്പേത് വെക്കുന്നതാണ് അമ്പാണോ അല്ലെങ്കിൽ ഇത് ഗണ്ണാണോ ഇതിൽ ഗണ്ണാണ് കാണിക്കുന്നത് കേട്ടോ ടൈഗറിനെ കൊല്ലുന്ന ഒരു ഫോട്ടോ ഇതാണ് ഡ്രോയിങ്സ് ആണത് ഫുൾസ്റ്റംബിൾ ഡ്രോയിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫെയിന് വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ ഇല്ല നമുക്ക് ലൈറ്റ് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതേ കുറേ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ പൊളിക്കും
ഇവിടെ ഫുള്ള് സംഭവമുണ്ടല്ലോ. ഇവിടുന്നൊക്കെ ഫോട്ടോ എടുക്കാൻ അടിപൊളിയായിരിക്കും. നെക്സ്റ്റ് റൂമിലേക്ക് നമ്മൾ പോവാണ്. ഇവിടെ ഫ്ലാഷ് ഫോട്ടോഗ്രാഫി അലൗഡല്ല, കാരണം ഇത് ഡ്രോയിങ്സിൻ്റെ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും. ജമ്മുകളിലൊക്കെ സെറ്റ് കേട്ടോ. നൈസിങ് ഇഷ്ടംപോലെ ഡ്രോയിങ്സ് ഉണ്ടായിരുന്നു. ഇതല്ലേ ഫുൾ പെയിൻറ്റിങ്? ഫ്ലാഷ് ഓൺ ചെയ്യാൻ പാടില്ല. ഫ്ലാഷ് ഫോട്ടോഗ്രാഫീസ് ഇങ്ങോട്ട് അലൗഡ്. ഫുൾ ഡ്രോയിങ്സ്. നമ്മൾ ഈ ഭാഗത്തേക്ക് തന്നെ തിരിച്ചു പോവാം. ഇവിടെയൊക്കെ നോക്കി ആഹാ നല്ല രസം. പൈസ ലാഭാട്ടോ, നമ്മൾ 100 രൂപ കൊടുത്ത് തരികയാണെങ്കിൽ അത് ഭയങ്കര ലാഭമാണ്. കാണാൻ തന്നെ ഇത് തന്നെ ഒത്തിരി ഉണ്ട്. ആ കളറും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. ഉദയപൂര് മൊത്തം കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ എൻട്രൻസ് ആണിത്. നൈസ്. സിനിമയിലൊക്കെ കാണുന്നത് രംഗങ്ങളൊക്കെ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇപ്പോഴത്തെ ഫോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ മലയുടെ മുകളിൽ ഇതൊക്കെ നമ്മളെ വന്ന വയ്യ കേട്ടോ. ഞാൻ ഉള്ളിലോട്ടൊക്കെ പോകാണ്ട് നമുക്ക് ഇവിടെ വന്നേ നല്ല അടിപൊളി ലാഭമായിട്ടാണ് തോന്നിയത്. ഇല്ലേടാ എങ്ങനെയുണ്ട് സ്പോട്ട്? ഓ അടിപൊളി സ്പോട്ടാണ് ഇവിടെയൊക്കെ. നല്ല രസമുണ്ട് കാണാൻ. ഒരു എന്താ പറയുക, നമ്മൾ പൈസ കൊടുത്ത് തന്നെ 300 രൂപ കൊടുത്താലും ലാഭം തന്നെയാണ്. പക്ഷെ നമുക്കത് അതില്ലാത്തതുകൊണ്ടാണ് അങ്ങനെയൊക്കെ കെഞ്ചി നൂറാക്കിയത്. അത് തന്നെ ഇതൊക്കെ ഇവിടുന്നൊക്കെ തന്നെ നോക്കിയാലും ഫുള്ള് കാണാൻ പറ്റും. ഓ പൊളി, എല്ലാം പൊളി വ്യൂട്ടോ. ഇവിടുന്ന് എവിടുന്ന് നോക്കിയാലും നല്ല രസമുണ്ട് കാണാൻ. പ്രത്യേക തരൊരു ആസ്ട്രക്ചറാണ് ഇതിൻ്റെ. ഇതിൻ്റെ ഉള്ളിൽ ഡ്രോയിങ്സ് തന്നെയാണ് എടുത്ത ഡ്രോയിങ്. ഇത് എനിക്ക് തോന്നുന്നത് മലേൻ്റെ മുകളിൽ ഞാൻ കാണിച്ചു, ദൂരത്ത് നിന്ന് കാണിച്ചതല്ലായിരുന്നോ, അതിൻ്റെ ഫോട്ടോഗ്രാഫിയാണ്. ഇവിടെയൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ട് ഇതിലുണ്ട്. സെയിം സാധനം തന്നെയാണ് തോന്നുന്നത്. ഏത് ഉദയപൂർ വന്മതിൽ എവിടെ എന്താ? ഓ മാൻ, അങ്ങ് പോവാൻ പറ്റുമോ നമുക്ക് ഇതിൽ കൂടെ തന്നെ? ഞാൻ വീഡിയോൻ്റെ അടുത്ത് കാണിച്ചാലും മറ്റേ ഫോണിൽ ആ കാണാട്ടോ. ഉദയപൂർ വന്മതിൽ അങ്ങനെ തന്നെ മതിൽ താഴ്ത്തി വരെ പോകുന്നുണ്ട്. മോളിൽ ഫോർട്ട് ആണ്. അടുത്ത ഗുഹയിലൂടെ പോവുകയാണ്. കുത്തനുള്ള സ്റ്റെപ്പ്, എന്റെ മനസ്സിന്റെ തല തട്ടുന്നതോടെ. ചെറിയ ആൾക്കാർക്കൊക്കെ സുഖമാണ്. നമ്മൾ നേരെ ടൈനിങ് ഇറങ്ങാൻ പോവാൻ തോന്നുന്നു. കഴിഞ്ഞു തോന്നുന്നു. മ്യൂസിയം കഴിഞ്ഞ് ഇനി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതിഷ്ടംപോലെ സമയം എടുക്കും. കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഒരു മുകളിലോട്ടേക്ക് പിന്നെയും കയറും. മോശം മോശം. ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഉണ്ട്. നെക്സ്റ്റ് ഇവിടെ ഇവിടെ മാത്രം സിഗരറ്റ് പിടിക്കാൻ പാടില്ല, ബാക്കി എല്ലാ സ്ഥലത്തും മരിക്കും കേട്ടോ. അത് എഴുതി വെച്ചിരിക്കുന്നത് കൂടി കഴിഞ്ഞ. ഇതൊന്നും ഇല്ല ഇനി. മൊത്തം കളർഫുള്ളാണ് കേട്ടോ.
തല തട്ടാൻ ചാൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്ന പണ്ട് താമസിച്ചിരുന്ന ആൾക്കാർക്ക് ഹൈറ്റ് കുറഞ്ഞ ആൾക്കാരാന്ന് തോന്നുന്നു. ഇവിടുന്നൊക്കെ സെയിം വ്യൂ നമ്മളിപ്പോ കണ്ട് 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 അത് തന്നെ കാണിക്കുന്ന വിചാരിച്ചു. അപ്പൊ അത് മുകളോട്ടേക്ക് പോവാ. ഇത് റെസ്റ്റിംഗ് റൂമാണോ? പ്രയറിംഗ് റൂമൊക്കെയാന്ന് തോന്നുന്നത്. പിന്നെ നമുക്ക് താഴോട്ടേക്ക് പോവാം. ഇതിന് ഒരുപാട് ഒരു ഇതുണ്ട്. മഹാരാണ ജഗത് സിംഗ് രണ്ടാമൻ. നമ്മള് പണ്ട് ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇവിടെന്താ? ഇവിടെയും പെയിന്റിങ് കാര്യങ്ങളൊക്കെയാണ്. ഇത് കൊള്ളാട്ടോ, ഫുൾ സെറ്റപ്പ് സ്ഥലം. ഇവിടെ ഗൈഡൊക്കെ ഉണ്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടൊക്കെ. പിന്നെ നമുക്കെന്തിനാണ് ഗൈഡല്ലേ? ചരിത്രം ചരിത്രമൊക്കെ നമ്മൾ വെറുതെ ഇങ്ങനെ കാണിച്ചിരുന്ന ഒരു ഇതില്ലാള്ളൂ. എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. എല്ലാവരും പറഞ്ഞു ചരിത്രം പറ ചരിത്രം പറയാണ്. ചരിത്രമൊക്കെ ആർക്ക് കാണണം? ഇതൊക്കെ അടിപൊളി കേട്ടോ. നമ്മളിതിൻ്റെ മുകളിൽ കൂടിയാണ് പോയത് കേട്ടോ. അടിപൊളി. ഗൈസ് നമ്മളിതാ മനേക് മഹൽ ഗ്ലാസ് ഇൻ ലേ വാക്ക്. ഫുള്ള് ഗ്ലാസ് ആണ് ഉണ്ടാക്കിയത്. ഫുള്ള് ഗ്ലാസ് ആട്ടോ. പച്ചപ്പൊക്കെ ആണ്, നല്ല അടിപൊളി പച്ച കളറൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. അടുത്ത വേ ടു നെക്സ്റ്റ് നിന്നുണ്ട്. വേ ടു സീനാന മഹൽ. സീനാന മഹൽ ക്യൂൻസ് പാലസ്. അതാ ക്യൂൻസിൻ്റെ സ്ഥലം. അവർക്ക് മാത്രം നേരെ, അവർക്ക് മാത്രം നേരെ. നമ്മളൊക്കെ കുഴിഞ്ഞിറങ്ങി പോകണം. കൊള്ളാം, നല്ലതാ. അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് മണ്ട് അങ്ങനെ തന്നെയാണല്ലോ. ചെറിയൊരു ഒളിപ്പിച്ചൊക്കെയാണോ സ്ഥലത്താണോ? ഇനി ഇതാ നേരെ. എനിക്ക് തോന്നുന്നത് പണ്ട് കാലത്ത് ലൈറ്റ് ലൈറ്റൊന്നും ഇല്ലായിരുന്നല്ലോ പണ്ടൊന്നും. അപ്പോ ഇവിടെ ഒക്കെ എങ്ങനെയായിരിക്കും ആളുകൾ ഈ ഇടയിൽ കൂടി ഒക്കെ പൊക്കോണ്ടിരുന്നത്? മഹാറാണ അമർ സിംഗ് ജി ഒന്നാമൻ ബാഡി ബോർഡ് ഉണ്ടാക്കിയ ആളാണ്. അതായത് മെയിൻ എൻട്രൻസ് ഗേറ്റ് ഓഫ് ദ സിറ്റി പാലസ് കോംപ്ലക്സ് ഫസ്റ്റ് തന്നെ എൻട്രൻസ് ഗേറ്റ് ഉണ്ടാക്കിയ ആളാണ്. 21-ാമത്തെ മുറി. നമ്മൾ വന്നോന്നില്ല. 21-ാമത്തെ മുറി എത്തിയിട്ടുണ്ട്. ഇതെല്ലാം ഇപ്പോഴും യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. ഇതൊക്കെ ഇപ്പോഴും ഉണ്ടാക്കുന്ന സാധനം. ഫോർക്കൊക്കെ ഉണ്ടായിരുന്നു. ഓ ലെവലി ഫോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ വാണിപ്പോൾ യൂസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെ ചപ്പാത്തി ഇരുന്ന സാധനമാണോ അടിച്ചിട്ട്? മറ്റു സാധനങ്ങളെ പൊടിക്കില്ലേ, അരി പൊടിക്കില്ലേ, അരിയൊക്കെ ഉറമ്പെല്ലാം പൊടിക്കും. ആ സാധനം കിടക്കണം കിടക്കണം. ഇതുപോലെ സാധനങ്ങളൊക്കെ ജിമ്മിന് യൂസ് ചെയ്യണം. കുക്കിംഗ് ചെയ്യുന്ന പരിപാടി. ഇവിടെ ഇതാ വേറെ കടങ്ങളും കോട്ടകളൊക്കെ ഉണ്ട്. ചെമ്പൊക്കെ ഉണ്ടാ, ചെമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നിരവധിയാണോ ക്യൂൻസ് പാലസ് എന്ന് പറഞ്ഞിട്ട്? ഇവിടെ മൊത്തം അടുക്കളയാണ് കാണിച്ചോണ്ടിരിക്കുന്നത്. ഇവര് വേറൊന്നും കാണിക്കുന്നില്ല, ക്യൂൻസിനൊന്നും കാണിക്കുന്നില്ല. ഇതുണ്ട് ചെമ്പും കാര്യങ്ങളൊക്കെ. കൊള്ളാം, നല്ല പരിപാടി. ചെമ്പും കാര്യമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ക്യൂൻസ് പാലസ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. മൊത്തം ഡ്രോയിങ്സ് ആട്ടോ, ഇവിടെ മൊത്തം ഡ്രോയിങ്സ് ആണ്. ഇങ്ങനെ ഇങ്ങനെ അടുത്തടുത്തെടുത്ത് കാണിച്ചു തരുന്നില്ല. ഫുള്ള് ഞാൻ ഒന്നിൻ്റെ അതിങ്ങനെ കാണിച്ചു തരാം. ഫുൾ ഡ്രോയിങ്സ് ആണ്. ഓൾറെഡി ഇത് ഭയങ്കര ലെങ്തി ലെങ്തി ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവരെ ബെഡാണ് ഇത്. എനിക്ക് തോന്നുന്നു അടാ ഹൈറ്റ് കുറഞ്ഞ ആൾക്കാരാട്ടോ എന്നാ പണ്ടുള്ളത്. അല്ലാണ്ട് ഇത്രയും ചെറിയ ബെഡൊക്കെ ആരെങ്കിലും ഇവിടെ കണ്ടേ ക്യൂൻസ് പാലസിന്റെ ഉള്ളിലേക്ക്. ഏത്
ക്യൂൻസ് പാലസ് ഇമ്പിളില്ല പുള്ളി. എന്നാൽ ഇത്രയും ചെറിയ ബെഡൊക്കെ ഇട്ടിട്ട് ഇവരെങ്ങനെ നടക്കാനാ? എനിക്ക് അത് എന്റെ പകുതിയുള്ളൂ. ഇതെന്താന്ന് സിമ്പിളായിട്ട് പറയണമെങ്കിൽ റെസ്റ്റ് എടുക്കുന്ന സ്ഥലം, റെസ്റ്റ് എടുക്കുന്ന സ്ഥലം, ഫുൾ റെസ്റ്റ് എടുക്കുന്ന സ്ഥലം കേട്ടോ. വെറുതെ ഇങ്ങനെ അവിടെയൊക്കെ ഇങ്ങനെ റെസ്റ്റ് എടുക്കാം, അതാണ് സ്ഥലം, വേറെ ഒന്നുമില്ല, ഫുള്ള് റെസ്റ്റ് ചെയ്യുന്ന സ്ഥലമാണ്. ആരെന്തൊക്കെയാ പറഞ്ഞു പോയിട്ടുണ്ട്, ഒന്നും വീട്ടിൽ ചെയ്യും പറഞ്ഞു കേട്ടിട്ട് പിന്നെ ഞെട്ടിപ്പോയി ആദ്യം തന്നെ. പുള്ളി ഒരു സൗണ്ട് ഉണ്ടാക്കി അന്നേരം ഞെട്ടിപ്പോയി. ആടാ കുള്ളന്മാരാടാ, ആ ബെഡിനെ ഉണ്ടല്ലേ വളരെ ചെറുതാ, ഫുള്ള് കുള്ളന്മാരാട്ടോ. അല്ല ഇത്രയും സംഭവം ചെറുതാക്കിട്ടൊക്കെ ഇത് പുട്ടിയാണോടാ, കുട്ടിയാണോ ഇത്, ഇത് പുട്ടിയാണ്. നീ എന്താ പറഞ്ഞേ, കുട്ടിയായിരുന്നു നോക്ക്, പൊട്ടിയാണ്ടോ കുട്ടി, ചെറിയ ആൾക്കാരാട്ടോ മൊത്തം കുള്ളന്മാരെ ഇവിടെ. എനിക്കൊന്ന് അത്ഭുത ദീപായിരുന്നു ഒന്ന് ഉച്ചിച്ച് ഉച്ചിട്ട് അവർ നമുക്ക് കിട്ടും. നിങ്ങൾ കാണാൻ പോയതാണ്, ഞങ്ങൾ ശരിക്കും കാണാൻ വന്നാണ്, ചരിത്രം പഠിക്കാൻ വന്നതല്ല. ഓ പോളിംഗ് സ്പോട്ട്, നമ്മൾ കഴിഞ്ഞ കേട്ടോ എക്സിറ്റ് ഒക്കെ കാണിക്കുന്നുണ്ട്. വർക്കിംഗ് പ്രോസസ്, ഹാത്തി ഹാത്തി ഹാത്തിന്റെ ഫോട്ടോ ഒക്കെ ഉണ്ടോടാ, ഫുൾ കണ്ണാടി കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ നേരെ ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ആർക്കിടെക്ചർ അതിൻ്റെ പെട്ടോണേ ഇത് ഉണ്ടാക്കിയതിൻ്റെ ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെയാണ്. ഇതാണ്ടോ, ഇതാണ് ഇതിൻ്റെ സ്ട്രക്ചർ, മവർ ഫേസിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ നമുക്ക് ഇവിടെ വേറെ എന്തോ ഉണ്ട് കേട്ടോ, ഫേസ് വൺ മവർ ഫേസ്, മെച്ചോർ ഫേസ്, മുഗൾ ലേഡി ഫേസ്, മുഗൾ മ്യൂച്വൽ ഫേസ്, ബ്രിട്ടീഷ് ഫേസ്. അതായത് നാല് ഭാഗങ്ങളായിട്ടാണ് ഉള്ളത്. അവർ ഫസ്റ്റ് തന്നെ ഒന്നിൻ്റെ അന്ന് രണ്ടാമത്തെ കുറച്ച് കൂടി പുതുക്കിപ്പണിത് മുകളിൽസ് വന്നപ്പോൾ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും കൂടിയും പുതുക്കിപ്പണിത്, അതാണ് ഈ കളറിൻ്റെ അകത്തുള്ളത്. പിന്നെ നാലാമത് ബ്രിട്ടീഷുകാർ വന്നപ്പോൾ ഒന്നും കൂടിയും കുറച്ചും കൂടി സെറ്റപ്പ് ആക്കിയിട്ട് പണിത്. ഇത് പണ്ടത്തെ വലിയ സിറ്റി ആയിരുന്നു, പക്ഷേ ഇപ്പോഴൊന്നുമില്ല. ഇതായിരുന്നു ഫസ്റ്റ് ചിറ്റോർഗാർഗ് 10th century. അതുപോലെ തന്നെ സിറ്റി പാലസിൻ്റെ പണ്ടത്തെ ഫോട്ടോ, 1910 ഫോട്ടോ ആണിത്. ഉദയ്പൂർ, ഇതാണ് ഉദയ്പൂര്, ഉദയ്പൂർ ആൻഡ്സ്, ഉദയ്പൂരാണിത്. 938 meters. ആ ഫത്തേ സാഗറിലാണ് നമ്മൾ ഇന്നലെ പോയത്. നമ്മൾ വന്ന വയ്യാന്ന് തോന്നി ഇത് മൊത്തം. ആ വയ്യാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഉദയ്പൂർ അതിൻ്റെ സാധനങ്ങളൊക്കെയാണ്, മലകൾ, മറ്റേ ജോഗ്രഫിക്കൽ എന്താ സാധനം അതിനകത്ത് കാണിക്കുന്ന പോലത്തെ. ഇനി അടുത്തത് മെവാർ മെച്ചൂർ ഫേസ് 16th century. അതല്ലേ സെയിം സാധനം, മെവാർ ഫേസ് മുഗൾസ് വന്നപ്പോൾ ഉള്ള ഇത് കുറച്ചുകൂടി സെറ്റപ്പ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ മുഗൾസ് 18th century കുറച്ചുകൂടി പണിത് സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ബ്രിട്ടീഷുകാർ വന്നപ്പോൾ ഉണ്ടായിരുന്ന സംഭവമാണ് ഇത്. ഇത് ഫുള്ള് സെറ്റപ്പാക്കി ഡെവലാക്കി അവർ എടുത്തിട്ടുണ്ട്, കുറച്ചുകൂടി ഭംഗിയൊക്കെ കൂട്ടി മോഡിഫൈ ചെയ്തിട്ടുണ്ട്. സോംനിവാസ് സ്കൾപ്ചറൽ ഗാലറി ബഹാർത്തേനത് പോട. അപ്പോൾ നമ്മൾ അടുത്തതിലേക്ക് കയറാൻ പോവുകയാണ്. Shaking underneath, trying to take me alive.
ഇനി മ്യൂസിക് ഒരു പാട്ടിൻ്റെ പണ്ടേ മറ്റേ സാധനത്തിൻ്റെ പേരുന്നേടാ ഇവിടുത്തെ ഒരു മ്യൂസിക് ഉണ്ടല്ലോ പെണ്ണുങ്ങൾ ഞാൻ നൃത്തം ചെയ്തിട്ട് സിത്താറാണ് ഇന്ത്യൻ ബാഞ്ചോ എസ് രാജ് ദീർഘുബ ഗ്രാമഫോൺ തൻപുര തമ്പുര നമ്മുടെ പാട്ട് പറ്റി ഗ്രാമഫോൺ ക്ലാരിനെറ്റ് ഹാർമോണിയം പഗാവാച്ച് ഈ ജർമ്മനാണ്ടോ അത് പെഡസ്ട്രിയൻ പിയാനോ ഇത് ഫുള്ള് ഇങ്ങനെ അടിപൊളി സ്ട്രക്ചറിൻ്റെ അത് ഇങ്ങനെ അടിപൊളിയായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവര് ഫുള്ള് നോക്കിക്കേ അടിപൊളിയല്ലേ ആയി നമുക്ക് ജസ്റ്റ് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോവാം അപ്പോൾ നമ്മൾ ഇവിടുന്ന് ചലിക്കുക കേട്ടോ പിന്നെ ബേക്കി കാണുന്നതാണ് പാലസ് സിറ്റി പാലസ് അപ്പോൾ എല്ലാം അടിപൊളിയായിട്ട് ഗുജറാത്തി അല്ല മാറി രാജസ്ഥാൻ മുകളിൻ്റെ എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ മൊത്തം പിന്നെ ഇവിടെ പർച്ചേസും കാര്യങ്ങളൊക്കെയാണ് കൂടുതലുള്ളത് നമ്മൾ അതുകൊണ്ടൊക്കെ ഒന്നും നോക്കിയില്ല നൈസായിട്ട് നേരെ നമ്മൾ തിരിച്ചു പോവാണ് ഒന്നുകൂടി കാണിച്ചു തരാം സിറ്റി പാലസ് പണ്ട് രാജാക്കന്മാരും മുകളും പിന്നെ അതുപോലെ ബ്രിട്ടീഷുകാരും എല്ലാം കയ്യടക്കി മോഡിഫൈ ചെയ്ത് ഈ കോലത്തിലേക്കാക്കി സെറ്റപ്പാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പോകുന്ന വഴി ഇത് വഴി നേരാണ് പോകുന്നത് പിന്നെ അതിൻ്റെ അപ്പുറം വേറെ വഴി ഉണ്ടായിരുന്നു അവിടെ മറ്റേ എന്താ പറയുക സാധനങ്ങളൊക്കെ ആണല്ലോ ഒരു ഒന്ന് ഒന്നര മണിക്കൂറൊക്കെ ആണല്ലോ ശരിക്കും പറഞ്ഞാൽ ഈ 100 രൂപയ്ക്കുള്ള സാധനമുണ്ട് അത്ര പറയാൻ പറ്റും 100 രൂപയ്ക്കുള്ള സാധനമുണ്ട് മ്യൂസിയമാണ് ഉള്ളിൽ വേറെ ഒന്നുമില്ല ഞാൻ വിചാരിച്ചത് ഇതേപോലത്തെ കുറേ ബിൽഡിങ് ഇവിടെ ഇങ്ങനെ അട്ടിക്കട്ടിക്കായിട്ട് പണിത് വെച്ചിട്ടുണ്ടാവുന്നതാണ് പക്ഷെ സീനൊന്നുമില്ല നമ്മൾ അത്രയൊക്കെ കണ്ടു ഇഷ്ടംപോലെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ ഫണ്ട് വരി ഇതിനകത്ത് റേസ് ചെയ്യുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട് നമ്മളിവിടെ തന്നെ ഐസായിട്ട് ഇനി ഇതാ ഇവിടെ സ്കൾപ്ചറും കാര്യങ്ങളൊക്കെ ഈ സൈഡിലായിട്ടുണ്ട് ഇതാ ഈ സൈഡിലായിട്ടുണ്ട് നമ്മൾ നൈസായിട്ട് ഇവിടുന്ന് ചലിക്കുകയാണ് ഇനി റൂമിലേക്ക് തിരിച്ചു പോകും ഇത് എൻട്രി തന്നെ ഉള്ള സാധനങ്ങളാട്ടോ എൻട്രി തന്നെ വരുന്ന സാധനങ്ങളാണ് അതുപോലെ ഇതാ മുകളിൽ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് എൻട്രി ഗേറ്റ് തന്നെ പോകണം നമ്മൾ എൻട്രിയിലേക്ക് ഫുള്ള് കുത്തി വെച്ചിരിക്കുന്ന സാധനങ്ങളാട്ടോ കുത്തി വെച്ചിരിക്കുന്നത് അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ പാലസ് സിറ്റി പാലസ് കണ്ടിട്ടുണ്ടാവും ഞാൻ ഈ വീഡിയോൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട് സിറ്റി പാലസ് എന്താ കാര്യങ്ങൾ എന്നൊക്കെ ഞാൻ ഈ വീഡിയോൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് കണ്ടിട്ടൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക ഞങ്ങൾ ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് വീണ്ടും വന്നതായിരുന്നു പക്ഷേ ബോട്ടിങ്ങിന് പോകാൻ ഞങ്ങളെ അനുവദിക്കുന്നില്ല അതായത് ഇതുവരെ ഒരു സ്ഥലത്തും ബോട്ടിങ്ങിനൊന്നും പോയിട്ടില്ല ഇവിടെ ബോട്ടിങ്ങിന് ഇതാ ബോട്ടിംഗ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തന്നെ ഇറങ്ങിയിട്ട് അങ്ങനെ തന്നെ തിരിച്ചു വരും അതാണ് സിറ്റുവേഷൻ അപ്പോൾ മറ്റേ സിറ്റി പാലസിലേക്ക് പോകുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു നല്ല നൈറ്റൊക്കെ അടിപൊളി വ്യൂ ആയിരുന്നു പക്ഷേ അവിടെ 500 സാധാരണ ഉച്ചക്കൊക്കെ ഉള്ള റേറ്റാണ് 500 രൂപയൊക്കെ രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്ക് 800 രൂപയാവും അപ്പോൾ 800 രൂപ കൊടുക്കാനൊന്നും നമ്മുടെ അടുത്ത് പൈസ ഇല്ല ഇവിടെ ആണെങ്കിൽ 100 രൂപയാണ് പക്ഷേ 100 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിലും പ്രത്യേകിച്ച് ഒന്നുമില്ല കാണാൻ സിറ്റി പാലസ് ആണെങ്കിൽ അടിപൊളിയായിരുന്നു നല്ല കളർഫുള്ളായിരുന്നു വൈകുന്നേരമൊക്കെ പക്ഷേ ഒന്നും നടന്നില്ല ഞങ്ങൾ പോയില്ല അപ്പോൾ ഈ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നല്ല വീഡിയോ ആണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്നില്ലാത്ത വീഡിയോ ആണെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക നല്ലതല്ലാത്ത വീഡിയോ അതാണെങ്കിൽ കമൻ്റ് ചെയ്യുക ഞാൻ എൻ്റെ ഭാഷയിലാണ് ഞാൻ പറഞ്ഞത് നന്നില്ലാത്ത വീഡിയോ അത് അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ മുന്നോട്ട് പോകും എല്ലാ ദിവസവും വീഡിയോ ഇടുന്നതാണ് എല്ലാ ദിവസമല്ല ഡേ 1 ഡേ 2 എന്ന് പറഞ്ഞ വീഡിയോ പോലെ എല്ലാ ഡേയിലുള്ള വീഡിയോ ഞാൻ ഇടുന്നതാണ് കുറച്ച് ലേറ്റ് ആവുന്നേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ
കേൾക്കുന്നുള്ളൂ. ഞാൻ വിളിക്കാറുണ്ടേ.